ചേലക്കര തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയ വജ്രായുധമാണ് രമ്യ ഹരിദാസ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രമ്യയുടെ മുന്നേറ്റം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലിടറിയെങ്കിലും ഒരു പാട്ടം പാടി നിയമസഭയിലെത്തുമെന്നാണ് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രതീക്ഷ. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ സീറ്റിൽ മത്സരിക്കാൻ രമ്യ ഹരിദാസ് എത്തിയത്. രമ്യയുടെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ. ആലത്തൂരിൽ CPM സ്ഥാനാർത്ഥിയായ PK ബിജുവിനെ 1.5 ലക്ഷത്തിലധികം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് രമ്യ ഹരിദാസിന്റെ അരങ്ങേറ്റം. സംസ്ഥാനത്ത് നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ ദളിത് വനിത കൂടിയായി രമ്യ മാറി. 2019 കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിത. 2024 ആലത്തൂരിൽ നിന്നും വീണ്ടും ലോക്സഭാ സ്ഥാനാർത്ഥി. എന്നാൽ കെ രാധാകൃഷ്ണനോട് 20,111 വോട്ടിന് പരാജയപ്പെട്ടു. സാധാരണ തൊഴിലാളി കുടുംബത്തിൽ പിറന്ന രമ്യയ്ക്ക് ജനങ്ങൾക്കിടയിൽ അയൽക്കാരി എന്ന പ്രതിച്ഛായയാണുള്ളത്. ചേലക്കരയിൽ പാട്ടുംപാടി വിജയിക്കുവാൻ രമ്യയ്ക്കാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. റിസർച്ച് ഡെസ്ക്, 24.